അതീ പറഞ്ഞ ശബ്ദം മൂകാംബികയുടെ കാര്യമല്ലേ, ഞാൻ അവിടുത്തെ ആർട്ടിസ്റ്റ്. അപ്പോൾ അവിടുത്തെ ആർട്ടിസ്റ്റാന്ന് പറയുന്നത്, ആ അമ്മ എന്നെക്കൊണ്ട് പടം വരപ്പിച്ചിട്ടുണ്ട് ദേവി മൂകാംബികയുടെ, ഇപ്പോഴല്ലേ ഒരു 48 വർഷം മുമ്പ്. അപ്പം അന്ന് ഈ പറയുന്ന സൗകര്യമൊന്നുമില്ല, ഉള്ള കാലമല്ല. അപ്പോൾ ഞാനവിടെ എത്തി, ഇപ്പം എനിക്ക് 69 വയസ്സ് കേട്ടോ. അപ്പോൾ അന്ന് ഈ പറയുന്ന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് ആഹാരം കഴിക്കണമെങ്കിൽ ഒരു ഹോട്ടൽ അതുപോലുള്ള സാധനമൊക്കെ ഒരെണ്ണം കഷ്ടിച്ചൊക്കെ ഉള്ള ആ സമയത്ത്. അപ്പോൾ അവിടെ ചെന്നതിൻ്റെ 3-ാം ദിവസം എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, മേശാന്തിയുടെ മകൻ എന്നോട് പറയുക, ദേവിയുടെ പടം ഒന്ന് വരച്ചു തരാമോ. അപ്പോൾ ഞാനവിടെ എന്തോ ഒരു ചെറിയ കാര്യം ചെയ്തതാണ്, ഒരു യാത്ര പോയതാണ് കേട്ടോ. അപ്പോൾ ശരി ശ്രമിക്കാമെന്ന് പറഞ്ഞു, അങ്ങനെ അത് തുടങ്ങാം. അപ്പോൾ എൻ്റെ കയ്യിൽ കളറ്, ഓയിൽ കളറ്, ക്യാൻവാസ് ഇല്ല, ഓയിൽ കളറ് അതുപോലുള്ള സംഗതികളൊക്കെ എൻ്റെ ഉണ്ട്. ഞാൻ നമ്മളീ പഠിക്കുന്ന കാലം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, കാലം കഴിയുന്നൊന്നുമില്ല, നമ്മുടെ കാലം വേണം കഴിയുള്ളൂ. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്പോർട്സ് സ്കെച്ചുകൾ ചെയ്യും, മനസ്സിലായെന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടെ നമ്മളൊരു പശുവിനെയോ കാളയോ കണ്ടാൽ കർണാടക ദേശത്തുമ്പോൾ ആ പശുവിനെയും കാളയോ അല്ല കാണുന്നു, അതിന് ഘടനാ വ്യത്യാസങ്ങൾ, സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ കാണും, വലിപ്പ വ്യത്യാസങ്ങൾ. ഒരു അണ്ണാനെ അവിടെ പോയി കാണുമ്പോൾ വ്യത്യാസമുണ്ട്, ഒരു പ്രാവിനെ അവിടെ പോയി കാണുമ്പോൾ വ്യത്യാസം. അപ്പോൾ ഇതിങ്ങനെ സ്കെച്ച് ചെയ്യും, നമ്മുടെ പഠന ഭാഗമായിട്ട് ചെയ്യുന്ന. അപ്പോൾ അങ്ങനെ പോയ ഞാൻ എന്നെ അവിടെ ആ ദേവി പിടിച്ചിരുത്തി കളഞ്ഞു, ദേവിയുടെ പടം വരയ്ക്കുക. അകത്ത് പോയി നോക്കും, ഒരു ഒരു കൊച്ചു മുറിയുണ്ട്, ആ ആ കെട്ടിടം ഇപ്പോൾ പൊളിച്ചു പോയി, ആ താമസിച്ചിരുന്ന ആ ഒരു ചെറിയ സത്ര അതിപ്പോൾ പൊളിച്ചു കഴിഞ്ഞത്, അതിന് വയസ്സായിട്ട് അത് പൊളിഞ്ഞു പോയി. അപ്പോൾ അവിടെ ഇരുന്ന് ദേവിയെ വരയ്ക്കുക. അപ്പം നമ്മുടെ പ്രായം അത്രയും പുറകിലാണ്, വരയ്ക്കാമെന്ന് ചോദിച്ചിട്ട് വരയ്ക്കാമെന്ന് പറഞ്ഞു. എത്ര ദിവസമെന്ന് ചോദിച്ചു, ഇത്ര ദിവസത്തിനകത്ത് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അതൊക്കെ വലിയ ആത്മവിശ്വാസമാണ്, ആത്മവിശ്വാസമാണോ അഹങ്കാരമാണോ ഇതൊന്നും നമുക്ക് പറയാനൊക്കെ ഇല്ല, നമ്മൾ ആത്മവിശ്വാസമായിരിക്കും എന്നായിരിക്കും പറയുന്നത്, ചിലപ്പോൾ അത് അഹങ്കാരമായിരിക്കും. അപ്പോൾ അത് അവിടെ ഇരുന്ന് ചെയ്തു ചെയ്ത് 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 തെളിഞ്ഞ് 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 ദേവി അല്ലാതെയായി. അപ്പോൾ എൻ്റെ ഈ പറയുന്ന സാധനം തോന്നി, ഏത് സാധനം? അഹങ്കാരവും ആത്മവിശ്വാസവും ആയിട്ട് പറഞ്ഞ സംഗതി തകർന്നു പോയി. അവിടെ തകർന്നു പോയി കഴിഞ്ഞപ്പോൾ ഞാനകത്ത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഒരുവൻ സ്വയം കണ്ടെത്തും. പ്രാർത്ഥിക്കാൻ ചുറ്റുവട്ടങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ഒരാൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് അവനവൻ തന്നെ അറിയണം. നമുക്ക് വേണ്ടി പൂജ ഒരുപാട് പേര് ചെയ്തു തരും, പൂജ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ അവർ ചെയ്യുന്ന പോലെ ചെയ്യണം നല്ല, നമ്മൾ പൂജ ചെയ്യുന്ന ഒരാളാകണം. എന്തിനു പൂജ ചെയ്യണം എന്നുള്ള ചോദ്യമുണ്ട്, നമ്മളെ അറിയാനായിട്ട് പൂജ ചെയ്യണം. നമ്മളെ അറിഞ്ഞാലും ആ ഈശ്വരിയെ അറിയുന്നു കേട്ടോ. അപ്പോൾ അത്രയും ദിവസം കൊണ്ട് 45 ദിവസം കൊണ്ട് അവസാനം എനിക്ക് വരയ്ക്കാനാവില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആ ദേവിയോട് അപേക്ഷ വെച്ചു. അപ്പോൾ അത് തെളിഞ്ഞ ഒരു മൂകാംബിക ദേവി ചിത്രമായിട്ട് മാറി. അപ്പോൾ നമ്മുടെ ഉടമസ്ഥാവകാശം അവിടെ തീരുകയാണ്. ഉടമസ്ഥാവകാശത്ത് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് കളറൊക്കെ കൈവച്ചു, കുറച്ച് ബ്രഷ് കൈവച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ബാക്കി ആ ദേവി തെളിഞ്ഞു വന്നു, തെളിഞ്ഞെന്നറിയ തെളിഞ്ഞു വന്ന ദേവി. അപ്പോൾ അവിടെ ഉടമസ്ഥനില്ല കേട്ടോ, ഉടമസ്ഥനാരാ? ഭഗവതി തന്നെ. ആ ഭഗവതി എല്ലായിടത്തും ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ചുരുക്കം.